ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. അതായത് മുരിങ്ങയില താളിച്ചത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഞങ്ങളുടെ മലപ്പുറം കറിയാണ്. എന്ന് നമുക്ക് തീ കത്തിക്കാം. ആദ്യം ഇൻഗ്രീഡിയൻസ് പറയാം. ചട്ടിച്ചൂടാവുന്നതിൻ്റെ മുമ്പ് കുറച്ച് മുരിങ്ങയില, ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത്, ഒരു പച്ചമുളക്, കുറച്ച് കഞ്ഞിവെള്ളം, പിന്നെ ആവശ്യത്തിന് വെള്ളം, പിന്നെ ഉപ്പ്. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 4-5 എണ്ണം ഉണ്ട് ചെറിയ ഉള്ളി, അത് നമുക്കിട്ട് കൊടുക്കാം. മുരിങ്ങേൻ്റെ ഇല ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഉണക്കമീന്, അല്ലെങ്കിൽ ഒരു അച്ചാറ് പപ്പടം, ഇത്രയും മതി ഈ കറിക്ക്. അതിൽ കൂടുതലൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി, എന്നിട്ട് അതിലോട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് വാട്ടണം. ഇതൊരു നന്നായി ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് വാട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചെറിയ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. കരിയാൻ പാടില്ല, പക്ഷേ ബ്രൗൺ കളറാവണം. എന്നിട്ട് അതിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ പതുക്കെ ഇട്ട് നിന്ന് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല കുത്തരി ചോറിൻ്റെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അത് സ്വല്പം അതിലൊഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് തിളപ്പിക്കാം. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ബാക്കിയുള്ള പച്ചമുളക് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ഈ മുരിങ്ങയുടെ ഇലയിടാം. മുരിങ്ങയില കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാടൊന്ന് വേവിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം കിട്ടും, ഒരു കയ്പ്പ് ചോ വരും. അപ്പോൾ അതുകൊണ്ട് നന്നായി സൂക്ഷിക്കണം. അതിൻ്റെ കറക്റ്റ് വേവിനെ നമുക്ക് എടുക്കാൻ പാടുള്ളൂ, ഒരുപാടൊന്നും വേവാനും പാടില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് കഞ്ഞിവെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം, അതല്ല കുറച്ച് പച്ചവെള്ളം ലാസ്റ്റ് നമ്മൾ കുറച്ച് ഒഴിച്ചു കുറച്ച് പച്ചവെള്ളം പച്ചവെള്ളം ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചിട്ടില്ല ഞാൻ. പിന്നെ കുറച്ചുകൂടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണേ. കറക്റ്റാണ്. ഒരു 2 പേർക്ക് 2-3 പേർക്ക് കഴിക്കാനുള്ളതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ ഉണക്കമീൻ വറുത്ത്, അതല്ലെങ്കിൽ പപ്പടം മച്ച്, ഇത്രയും മതി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കൂ. മലപ്പുറം സ്പെഷ്യലാണിത്. ഇവിടെ എല്ലാവരും ഉണ്ടാക്കാറുള്ളതാണ്. എൻ്റെ വീട്ടിലൊക്കെ മുരിങ്ങയുടെ ഇല ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മുരിങ്ങയില കറി എപ്പോഴും സൈഡിലുണ്ടായിരിക്കും. താളിച്ചത് മുരിങ്ങയില താളിച്ചത് ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി ഒന്ന് വെന്ത് വരുമ്പോൾ ഓഫാക്കി സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടോ നോക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ടല്ലോ. ഇത്രയും പാകം മതിയും, ഒരുപാടൊന്ന് വേവിക്കണ്ട, കറക്റ്റ് വേവായി. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കുറച്ചേരം മൂടി വയ്ക്കാം.
Cutteri chorum gărește, food gări care ne îndată plan. Apo, ningal try chia, ista peta like chia, share chia, subscribe chia. Ok.